പാസ്കൽസ് ലോ പഠിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് കേരള സിലബസ് നയൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് പാസ്കൽസ് ലോ ആണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പാസ്കൽസ് ലോ എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചായിരുന്നു ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ദ ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് എ യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് ഉണ്ട് ഓക്കെ അതിനെക്കുറിച്ചാണ് പറയുന്നത് ദ ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് എ യൂട്യൂബ് ഈസ് 0.01 meter square ആൻഡ് ദാറ്റ് ഓഫ് ദി അതർ എൻഡ് ഈസ് 1 meter square അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഇതിൽ ആരാണ് വലുത് ഇതിൽ വലുത് 1 meter square അല്ലേ ഇതിൽ 0.01 meter square ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് 0.01 meter square എന്ന് വിചാരിക്കാം ഈ യൂട്യൂബിൻ്റെ ഒരു സൈഡിന് വലുപ്പം കൂടുതൽ മറ്റേ സൈഡിന് വലുപ്പം കുറവുമാണ് അപ്പോൾ വലുപ്പം കൂടിയ ആളുടെ ഏരിയയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1 meter square ഇനി വെൻ എ ഫോഴ്സ് വാസ് അപ്ലൈഡ് ഓൺ ദി ലിക്വിഡ് അറ്റ് ദ ഫസ്റ്റ് എൻഡ് അതായത് ഇതാണല്ലോ ആദ്യം പറഞ്ഞിരിക്കുന്ന എൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോർഷനെ കുറിച്ചാണ് When a force was applied on the liquid at the first end, the force experienced at the other end is 20,000 Newton. ഇവിടെ വന്ന ഫോഴ്സ് 20,000 Newton ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് What is the force applied on the liquid at the first end? ഇവിടുത്തെ ഫോഴ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ പാസ്കൽസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് F1/F2 is equal to A1/A2 ഈ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ നമുക്ക് F1 എന്ന് പറയുന്നത് ഈ പോർഷനിലെ ഫോഴ്സായിട്ട് മനസ്സിലാക്കാം വിചാരിക്കാം ഓക്കെ ഇത് F1 അപ്പം F2 എത്രയാണ് ഇതാണ് നമ്മളോട് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് F2 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണെന്ന് തന്നിരിക്കുന്നത് 20,000 newton ആണെന്നാണ് തന്നിരിക്കുന്നത് അതുപോലെ A1 എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഇത് അല്ലേ ഫസ്റ്റ് എൻഡ് നമ്മൾ ഫസ്റ്റ് അല്ലേ F1 അപ്പോൾ ഇവിടുന്ന് തന്നെ എടുക്കണം ഏരിയ A1 എന്ന് പറയുന്നത് 0.01 ആണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഏരിയ രണ്ടും ഒരേ യൂണിറ്റിലാണ് കിടക്കുന്നത് ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒരിടത്ത് സെൻറ്റിമീറ്റർ സ്ക്വയറും വേറൊരിടത്ത് മീറ്റർ സ്ക്വയറും ഒക്കെ ആണെങ്കിൽ നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ A1 എന്ന് പറയുന്നത് 0.01 meter square എന്ന് എടുത്തു A2 എന്ന് പറയുന്നത് 1 meter square ആണ് കണ്ടോ തന്ന കാര്യങ്ങളൊക്കെ എഴുതി ഇനി ഇത് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം F1/F2 എന്ന് പറയുന്നത് 20,000 ഈസ് ഈക്വൽ ടു A1 0.01/A2 1 ഓക്കെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ F1 കിട്ടും അല്ലേ ഇവിടുത്തെ ഈ 20,000 നെക്സ്റ്റ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ നമുക്ക് മൂവ് ചെയ്യണം ആണല്ലോ 20,000 ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് എവിടെയാണ് ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ എന്ന് കിടക്കുന്ന ആൾ നെക്സ്റ്റ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ പോകുമ്പോൾ എന്താവും മൾട്ടിപ്ലൈഡ് ബൈ എന്നാകും അല്ലേ ഇത് 0.01 ഡിവൈഡഡ് ബൈ 1 ഈസ് സെയിം ആസ് 0.01 അല്ലേ അതിന് ചേഞ്ച് വരുന്നില്ല ഇൻറ്റു ഈ 20,000 അങ്ങോട്ടും എങ്ങനെ ഇൻറ്റു ആയെന്ന് സംശയമുണ്ടോ അതായത് ഇവിടെ F1/F1/ എന്ന് കിടന്ന ഈ ഒരു നമ്പർ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഈക്വൽ ടു സിമ്പിളിൻ്റെ നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ് അപ്പോഴാണ് ഇങ്ങോട്ട് വന്നപ്പോൾ അത് മൾട്ടിപ്ലൈഡ് ബൈ എന്നായത് ഓക്കെ ഇവിടെ നോക്കേണ്ടത് നമ്പർ ഏതാ ഈ സീറോസും പോയിന്റും ഒക്കെ വിട്ടേക്ക് ബാക്കിയുള്ളവർ ആരൊക്കെയാണ് 2 ഉം 1 ഉം മാത്രമേ ഉള്ളൂ നമ്പറായിട്ട് കാണാം ബാക്കിയെല്ലാം 0 ഒക്കെയാണ് അപ്പോൾ 2 × 1 എത്രയാണ് നോക്ക് 2 ആണ് അല്ലേ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര 0 ഉണ്ട് 1, 2, 3, 4 4 സീറോസ് അല്ലേ 10^10⁴ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ 4 സീറോസ് ഈ സൈഡിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് റൈറ്റിലോട്ട് 4 ഡിജിറ്റ്സ് മാറണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നോക്കിക്കോണേ 0.01 × 2 × ഇത് 10,000 2 × 10,000 ആണല്ലോ 20,000 അല്ലേ അങ്ങനെ എടുക്കാമല്ലോ അപ്പോൾ 0.1 × 2 എന്ന് പറഞ്ഞാൽ 0.02 ശരിയാണല്ലോ ഇനി × 10,000 എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ആലോചിക്കുക 4 0 ഉണ്ട് അപ്പോൾ 4 പ്ലേസ് ഇതിങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് വീഴണം നമ്മുടെ ഡെസിമൽ പോയിൻ്റ് അപ്പോൾ ഇത് കണ്ടോ ഇവിടെ 2 പ്ലേസസ് വേക്കൻ്റ് ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം 0 ഇട്ട് കൊടുക്കണം സോ ആക്ച്വലി എന്താ ഇപ്പം നമ്പർ ഇവിടുത്തെ ഈ ഡെസിമൽ പോയിൻ്റ് ആണ് ഈ ചാടിപ്പോയത് കണ്ടോ ഇപ്പോൾ 2 കഴിഞ്ഞ് 2 0 ഉള്ള നമ്പർ കിട്ടി അതായത് 200 ഇതാണ് ഇവിടെ വന്ന ഫോഴ്സ് F1 എന്ന് പറയുന്നത് 200 newton ആണ് പാസ്കൽസ് ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അത് ഇങ്ങനെയാണ്
A hydraulic lift has been constructed to lift vehicles of maximum 3000 kg weight. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ തിയറി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ചെറിയൊരു പിസ്റ്റൺ വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് നല്ല ഹെവി വെഹിക്കിൾസൊക്കെ നമുക്ക് ഇവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്. ഇവിടെ മാക്സിമം ഇതിന് താങ്ങാൻ പറ്റുന്ന വെയിറ്റ് 3000 കിലോഗ്രാം ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺസ് ഫോം ഓൺ വിച്ച് ദ വെഹിക്കിൾസ് ആർ ലിഫ്റ്റഡ് ഈസ് 580 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ വെഹിക്കിള് വെച്ച് ലിഫ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയ തന്നെ 580 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ മാക്സിമം പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓൺ ദി സ്മോൾ പിസ്റ്റൺ. ഇവിടെ ആപ്ലിക്കബിൾ ആകുന്ന മാക്സിമം പ്രഷർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്രഷർ ഈസ് സെയിം ആസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ നമ്മൾ ഈ ഒരു പാസ്കൽ ലോയിൽ നമ്മൾ എന്താ പഠിച്ചത്? എഫ് വൺ ബൈ എ വൺ ഈസ് ഈക്വൽ ടു എഫ് ടു ബൈ എ ടു. ദാറ്റ് മീൻസ് ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും സെയിം ആണ് കേട്ടോ. എഫ് വൺ ബൈ എ വൺ എന്ന് പറഞ്ഞാൽ പ്രഷർ അപ്ലൈഡ് അറ്റ് ദിസ് പിസ്റ്റൺ. എഫ് ടു ബൈ എ ടു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രഷർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിലെ ഫോഴ്സും തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ഡയറക്റ്റ് തന്നിട്ടില്ല. നമ്മളത് കണ്ടുപിടിക്കണം. ഇവിടെ വെയിറ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതിനെ ഫോഴ്സ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്ടണിലാക്കണമെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. മാസ്, മാസ് ഓഫ് ദ ബോഡി ഇൻ ടു ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജി എന്ന് പറയുന്നത് അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കത് റൗണ്ട് ഓഫ് ചെയ്ത് 10 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് എം ജി ഈ ഒരു ഇക്വേഷനിലോട്ട് കൊടുക്കാം. ഇവിടെ മാസ് ആണ് 3000 കിലോഗ്രാം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താവും? 3000 ഇൻറ്റു 10. ഇത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 10 എടുക്കാം. ഓക്കെ, 9.8 എന്ന് പറയുന്നത് 10 തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. സോ ആക്ച്വലി ദിസ് ഇസ് സെയിം ആസ് 30,000 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് കിട്ടി. ഇനി ഏരിയ തന്നിരിക്കുന്നത് നോക്കിയേ. ഏരിയ എന്ന് പറയുന്നത് 580 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് സെൻറ്റിമീറ്റർ എന്നുള്ളതൊരു ബേസിക് യൂണിറ്റ് അല്ലല്ലോ, മീറ്ററിലോട്ട് ചേഞ്ച് ചെയ്യണം അല്ലേ. ഇവിടെ കണ്ടോ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല, യൂണിറ്റ് മാറ്റണം. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ, നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ 100 × 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ആയിരിക്കും 1 മീറ്റർ സ്ക്വയർ. ശരിയല്ലേ, 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ സ്ക്വയർ. അപ്പം അങ്ങനത്തെ രണ്ട് സൈഡും 100 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു പോർഷൻ്റെ ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ വരുന്നത്. അതായത് 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് 1 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 1/10,000 മീറ്റർ സ്ക്വയർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/10,000 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 580 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പോൾ എത്ര കണ്ടുപിടിക്കും? അത് 580/10,000 അത്രയും മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ഡിവിഷൻ ബൈ 10,000 ആണ് അല്ലേ. 10,000 എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4. ഇതിനു മുമ്പ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് ഡെസിമൽ പോയിന്റ് മൂവ് ചെയ്തത്. ഇവിടെ ഡിവിഷനാണ്, ഡിവൈഡ് ചെയ്യുമ്പോഴോ ലെഫ്റ്റിലോട്ടാണ് ഡെസിമൽ പോയിന്റ് മൂവ് ചെയ്യുക. ഇപ്പം നോക്കിയ 580 എന്ന് പറയുന്ന നമ്പറിൽ ഡെസിമൽ പോയിന്റ് എവിടെ കിടക്കുന്നത് അത് നമുക്ക് നോക്കിയാൽ കാണില്ല. ആക്ച്വലി ദി ഡെസിമൽ പോയിന്റ് ഈസ് ഹിയർ, ഇവിടെ കിടപ്പുണ്ട് ഡെസിമൽ പോയിന്റ്, നമ്മൾ അത് എഴുതാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലോട്ട് 4 ഡിജിറ്റ് മാറണം. 1, 2, 3, 4 ഇവിടെ വന്ന് വീഴണം ഈ ഡെസിമൽ പോയിന്റ്. കാരണം 10,000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യും, ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് ഡെസിമൽ പോയിന്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വേക്കൻ സ്പേസ് ഇല്ല, ഇവിടെ നമ്മളൊരു 0 കൊണ്ടിട്ട് കൊടുക്കണം. ഓക്കെ, സോ വി ഗോട്ട് ഇറ്റ് ആസ് 0.058 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സും കിട്ടി, ഏരിയയും കിട്ടി. ഇത് വെച്ച് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബൈ എ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 30,000 ഡിവൈഡഡ് ബൈ 0.058. ഇതിന് നമുക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പോർഷനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തെടുക്കാം. കാരണം കാൽക്കുലേഷൻ ഈസിയായി കിട്ടും. ഇത് കണ്ടോ, 58 എന്ന് പറയുന്നത് എങ്ങനെ 580 തൊട്ട് ഇപ്പുറത്തെ 8 വന്നപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 0.06 എന്നാക്കി എടുക്കാം.
ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഡിനോമിനേറ്ററിൽ രണ്ട് ഡെസിമൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. ടു പ്ലേസസ് ടു ദ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് ഡിനോമിനേറ്റർ എന്താവുള്ളൂ, ആ ഒരു ഹോൾ നമ്പർ ആയിട്ട് വരുള്ളൂ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവിടെ രണ്ട് സീറോ ഉണ്ട് അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ സീറോസ് ഉള്ള നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ നോക്കിയ ഡിനോമിനേറ്റർ ഇവിടെ രണ്ട് സീറോ വന്നതുകൊണ്ട് ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ കിടക്കുന്നയാൾ രണ്ട് പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കാര്യം തീരുമാനമായി. കാരണം 0.06 ഞാനിവിടെ എഴുതി കാണിക്കാം. 0.06 എന്ന് പറയുന്നതിന് ഈ ഡെസിമൽ പോയിന്റ് റൈറ്റിലോട്ട് 1, 2 പ്ലേസസ് മുന്നോട്ട് പോയാൽ ഇവിടെയാണ് പിന്നെ വരിക അല്ലേ. അതായത് 6 ആണ് ആ നമ്പർ. അപ്പോൾ 6 എന്നായി. മുകളിലോ ഇവിടെ ഓൾറെഡി ഒരു 30,000 ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് സീറോയും കൂടിയായി കണ്ടോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇത് 6 ഇവിടെ 5 times. അപ്പോൾ 5 കഴിഞ്ഞിട്ട് 5 zeros ഓൾമോസ്റ്റ് ആണ് കേട്ടോ. ഞാൻ റൗണ്ട് ഓഫ് ചെയ്താണ് ആൻസർ എടുത്തത്. സോ 5 കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 ഇത്ര ഇതാണ് പ്രഷർ. ഇത്രയും പാസ്കൽ അല്ലേ, പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് ആൻസർ വരെ 517241 36 എന്നാണ് കണ്ടോ. എത്രയാണ്, 1, 2, 3, 4, 5, 6, 7. നമ്മളിവിടെ ഡിവിഷൻ നിർത്തുകയാണ് ചെയ്യുക. 517241.36 ഇത്രയും വലിയ നമ്പർ വരും. അപ്പോൾ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെയ്തത്. ആക്ച്വലി ഇത് റൗണ്ട് ഓഫ് ചെയ്ത് നോക്കിയാൽ ഇതിന് ഈക്വലുണ്ട് അല്ലേ കണ്ടോ. ആണ്, 1, 2, 3, 4, 5, 6 പ്ലേസസ്. 1, 2, 3, 4, 5, 6 പ്ലേസസ്. ഇത് പിന്നെ നമ്മൾ രണ്ട് ഡെസിമൽ പോയിന്റ് കൂടി കിട്ടുമ്പോൾ നിർത്തുന്നതാണ് ഡിവിഷൻ. അപ്പോൾ കണ്ടോ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ നമ്പർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിവിഷൻ അങ്ങനെ ആയാലും മതി എന്ന് പറഞ്ഞത്. ഓക്കെ, കുട്ടികൾക്ക് പാസ്കൽസ് ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.